السلام عليكم ورحمة الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين گزشتہ خطبے میں حضرت خلیفۃ المسیح ثانی کے خطبات سے استفادہ کرتے ہوئے عملی اصلاح کی روک کے دوست کഴിഞ്ഞ خطبയിൽ حضرت خلیفۃ المسیح ثانിയുടെ خطبകളിൽ നിന്ന് പ്രയോജനം നേടിക്കൊണ്ട് കർമ്മ സംസ്കരണത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ച് പറയുകയുണ്ടായി. അതിനുശേഷമുള്ള സുപ്രധാന കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് വിവരിക്കുന്നതാണ്. കർമ്മ സംസ്കരണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന മൂന്നാമത്തെ കാരണം ഉടനടി ലഭിക്കുന്ന ഫലത്തിനും വസ്തുക്കൾക്കും പ്രാധാന്യം നൽകുക എന്നതാണ്. എന്നാൽ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ വളരെ സാവധാനത്തിലാണ് ലഭിക്കുക. അതിലെ അധിക കാര്യങ്ങളും ജീവിതത്തിന് ശേഷമാണ് ലഭ്യമാകുന്നത്. ഞാൻ പറഞ്ഞതുപോലെ കർമ്മപരമായ കാര്യങ്ങൾ വേഗത്തിൽ നേടിയെടുക്കാൻ ശ്രമിക്കുന്നു. അതുപോലെ മനുഷ്യൻ ഈ കാര്യങ്ങൾ വിശ്വാസവുമായി ബന്ധമില്ല എന്ന് കരുതുന്നു. താൻ തെറ്റായ ഒരു കാര്യം ചെയ്താൽ അതുമൂലം ദൈവത്തിന്റെ ഏകത്വത്തിന് യാതൊരു പോറലുമേൽക്കുകയില്ല. ഉദാഹരണമായി ഒരു സ്വർണ്ണ പണിക്കാരൻ വിചാരിക്കുന്നു സ്വർണത്തിൽ അല്പം ചെമ്പ് ചേർക്കുന്നതായാൽ അതുമൂലം എന്റെ ഏകദൈവത്തിലുള്ള വിശ്വാസത്തിന് മങ്ങലേൽക്കുന്നതല്ല, എന്നാൽ എന്റെ വരുമാനം അധികരിക്കുന്നതാണ്. വേഗത്തിൽ അധിക സമ്പാദ്യം നേടുന്നവനായി ഞാൻ മാറുന്നതാണ്. ഇവിടെ അവൻ പെട്ടെന്ന് ലഭിക്കുന്ന പ്രയോജനത്തെ കരുതി പ്രവർത്തിക്കുമ്പോൾ തന്റെ സ്വഭാവത്തെ ദുഷിപ്പിക്കുക മാത്രമല്ല അവൻ ചെയ്യുന്നത്, മറിച്ച് അവൻ കളവും വഞ്ചനയും കൂടി ചെയ്യുന്നു. എന്തിനു വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്യുന്നത്? തന്റെ വിശ്വാസത്തിന് കേട് സംഭവിക്കുകയില്ല എന്ന് കരുതിയാണ് അവൻ ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നത്. ഇതിന് അതുമായി യാതൊരു ബന്ധമില്ല എന്നും അവൻ കരുതുന്നു. വലിയ ഹാജിമാരെ നോക്കുക, കച്ചവടത്തിൽ വഞ്ചന കാണിക്കുന്നു.
എന്നാൽ ഹാജി എന്ന നിലയിൽ അവർ പൊങ്ങച്ചവും കാണിക്കുന്നു. ഇവർ ഈ ചതി ചെയ്യുന്ന സമയത്ത് മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട് എന്ന കാര്യത്തിന്റെ പ്രാധാന്യം അവർ മനസ്സിലാക്കുന്നില്ല. ഇവരുടെ ഭൗതിക പ്രവർത്തനങ്ങൾ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നവയാണ്. അതുപോലെ നബിയുടെ ദീനീപരമായ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന കാര്യത്തിൽ പ്രയോജനമുണ്ടോ, മോക്ഷം മാർക്കാണ് ലഭിക്കുക എന്നീ ചോദ്യങ്ങൾ സാധാരണ നിലയിൽ മനുഷ്യന് വിദൂരത്തിലുള്ള ചോദ്യങ്ങളായി തോന്നുന്നു. യഥാർത്ഥത്തിൽ ബുദ്ധി അംഗീകരിക്കുന്ന കാര്യം പെട്ടെന്നുള്ള പ്രയോജനവും പെട്ടെന്നുള്ള സമാധാനവുമാണ്. ഈ കാരണത്താലാണ് തട്ടാൻ സ്വർണത്തിൽ മായം ചേർക്കുന്നത്, വെള്ളിയുടെ തൂക്കത്തിന് കുറവ് വരുത്തുന്നു, കച്ചവടക്കാരൻ അതിൽ മായം ചേർക്കുന്നു, വ്യവസായി മറ്റൊന്നിന്റെ മാതൃക കാണിച്ച് വേറൊന്നിന്റെ ഓർഡർ വാങ്ങുന്നു, ഉപഭോക്താവിന് നിലവാരം കുറഞ്ഞ വസ്തുക്കൾ നൽകുന്നു. പ്രധാനമായും അവികസിത രാജ്യങ്ങളിൽ ഇക്കാര്യങ്ങൾ സർവ്വസാധാരണമാണ്. ചുരുക്കത്തിൽ കർമ്മ സംസ്കരണത്തിന്റെ മാർഗത്തിൽ ഭൗതിക ആവശ്യങ്ങൾ സ്വാധീനം ചെലുത്തുന്നു. വഞ്ചന, കളവ്, കറ്റുകെട്ട്, പെട്ടെന്ന് ലഭിക്കുന്ന ഫലം എന്നിവ വിദൂരത്തിലുള്ള നഷ്ടത്തെ ഹൃദയത്തിൽ നിന്ന് മാറ്റിക്കളയുന്നു. അതിലത്ത് മുസ്ലിം മഹോദർ അള്ളാഹുനു വിവിധ ഉദാഹരണങ്ങൾ ഇതിനായി നൽകുന്നു. ഉദാഹരണമായി പരദൂഷണം വലിയ പാപമാകുന്നു. ഒരു മേലുദ്യോഗസ്ഥൻ തന്റെ കീഴിലുള്ളവർക്ക് ബുദ്ധിമുട്ടുകൾ നൽകുന്നു, അത് അവരോട് അതിക്രമം പ്രവർത്തിക്കുന്നു. എന്നാൽ കീഴുദ്യോഗസ്ഥർക്ക് മേലുദ്യോഗസ്ഥനെതിരിൽ ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. യാദൃശ്ചികമായി ആ മേലുദ്യോഗസ്ഥന്റെ അധികാരിയുമായി ഈ കീഴുദ്യോഗസ്ഥൻ കണ്ടുമുട്ടുന്നു. ആ അധികാരി ഈ മേലുദ്യോഗസ്ഥനെ സംബന്ധിച്ച് പരാതി പറയുന്നു. തന്റെ മേലുദ്യോഗസ്ഥനിൽ നിന്ന് ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്ന വ്യക്തി സന്തോഷിക്കുന്നു. ഏതൊരവസരത്തിലായാണ് താൻ കാത്തിരുന്നത്, അതെനിക്കിന്ന് ലഭിച്ചിരിക്കുന്നു എന്ന് കരുതി തന്നെ പ്രയാസത്തിൽ താഴ്ത്തിയ ആ മേലുദ്യോഗസ്ഥനെതിരായി അദ്ദേഹത്തിന്റെ കുറവുകളും ബലഹീനതയും വിവരിച്ചുകൊണ്ട് ആ മേലധികാരിയിൽ മേലുദ്യോഗസ്ഥനെ സംബന്ധിച്ചുള്ള കോപത്തെ വർദ്ധിപ്പിക്കുന്നു. സത്യമാണോ അസത്യമാണോ എന്ന് നോക്കാതെ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. അങ്ങനെ തന്റെ പ്രതികാരം വീട്ടുന്നു. ആ സമയം അവനുണ്ടാകുന്ന ചിന്ത, ഇന്ന് ഞാൻ പരദൂഷണം പറയുന്നില്ല എങ്കിൽ അത് എന്റെ ജീവനും സ്വത്തിനും പിന്നീട് ഭീഷണിയായി നിലനിൽക്കുന്നതാണ്. അത് കാരണം യാതൊരു നാണവുമില്ലാതെ തെറ്റായ കാര്യങ്ങൾ വിവരിക്കുന്നു, ഭൗതിക ലാഭം നേടിയെടുക്കുന്നു. ഭൗതിക നേട്ടത്തിനായി മനുഷ്യൻ തിന്മയെ ആശ്രയിക്കുന്നു. കർമ്മ സംസ്കരണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന നാലാമത്തെ കാരണം കർമ്മങ്ങൾ ശീലങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ശീലം കാരണം ബലഹീനതകളുണ്ടാകുന്നു. പ്രധാനമായും ദീനിനോടൊപ്പം ഭരണം ഒത്തുചേരാത്ത സന്ദർഭത്തിൽ ഇത് കൂടുതലായി സംഭവിക്കുന്നു. അതായത് ഭരണ നടപടികളുടെ കാരണത്താൽ ചില കാര്യത്തിൽ സ്വഭാവ ശുദ്ധിയുണ്ടാവുന്നതാണ്. നിർഭാഗ്യവശാൽ ഇസ്ലാം സ്വഭാവ ദൂഷ്യമായി ഗണിച്ചതും അതിന്റെ സംസ്കരണത്തിലേക്ക് ഇസ്ലാം ശ്രദ്ധ ക്ഷണിച്ചതുമായ കാര്യങ്ങളും ഇസ്ലാമിക രാജ്യങ്ങളിൽ നീതിന്യായ വ്യവസ്ഥതയുടെ കാരണത്താലും ഇരട്ടത്താപ്പ് കാരണത്താലും ഇസ്ലാമിന്റെ ഭരണമുണ്ടായിട്ടുകൂടി ഇസ്ലാമിക രാജ്യങ്ങളിൽ പ്രവർത്തനങ്ങൾക്ക് വൈകല്യം സംഭവിച്ചിരിക്കുന്നു. മറ്റ് അനിസ്ലാമിക രാജ്യങ്ങളിൽ സംസ്കരണം ആവശ്യമായുള്ള ചില കാര്യങ്ങൾ
തങ്ങളുടെ ദുഷ്പ്രവൃത്തിയായും സ്വഭാവ ദൂഷ്യമായും അവർ കണക്കാക്കുന്നില്ല. ഇത് കാരണം ചില കാര്യങ്ങളുടെ ശുദ്ധീകരണം സാധ്യമാകുന്നില്ല. കർമ്മ സംസ്കരണത്തിനായി ഭരണകൂടത്തിന് ഒരു ചുമതലയുണ്ട്. മതത്തിനും ഭരണകൂടത്തിനും കർമ്മ സംസ്കരണമായുള്ള ബന്ധം ഒരുപോലെയാണ്. കർമ്മ സംസ്കരണം ഇതിന്റെ അടിസ്ഥാനത്തിൽ സാധ്യമാകുന്നു. നിയമ നടപടിയിലൂടെ സ്വഭാവ ദൂഷ്യത്തെ ദൂരീകരിക്കാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഭരണകൂടത്തിന്റെ നിയമങ്ങൾ സ്വഭാവ ശുദ്ധീകരണത്തിന് ഹേതുവാകുന്നില്ലെങ്കിൽ അവിടെ പ്രശ്നങ്ങൾ അധികരിക്കുന്നു. സ്വഭാവ വൈകല്യം സമൂഹത്തിന്റെ മാറാ രോഗമായി തീരുന്നു. ചില വികസിത രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ നടക്കുന്ന പ്രവർത്തന ബലഹീനതകൾ ഉദാഹരണങ്ങളായി നാം കാണുന്നു. ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൂടെ പ്രവർത്തന ബലഹീനത ലോകത്തിന്റെ വിവിധ ഭാഗത്തേക്ക് വ്യാപിക്കുന്നു. ഈ ചുറ്റുപാടിൽ വസിക്കുന്നവർ ഈ ചുറ്റുപാടിന്റെ ഭാഗമെന്ന നിലയിൽ നിരന്തരമായി ഇവ കാണുമ്പോൾ ഈ ശീലം പിന്നീട് പ്രവർത്തന ബലഹീനതയായി രൂപാന്തരപ്പെടുന്നു. പക്വതയും വിവേകവും ഇല്ലാത്ത കാരണത്താൽ കുട്ടികളും യുവാക്കളും അവരിലും അതുപോലെ ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഈ ബലഹീനത ഉണ്ടാകുന്നു. അങ്ങനെ ഈ ശീലം ദൃഢമായി കഴിഞ്ഞാൽ പിന്നെ അതിനെ ഉപേക്ഷിക്കുക എന്നത് ദുഷ്കരമായി തീരുന്നു. ഉദാഹരണമായി ലഹരി, അതിന്റെ ശീലമുണ്ടായാൽ അതിനെ ഉപേക്ഷിക്കുക എന്നത് പ്രയാസകരമാണ്. ഒരു വ്യക്തി മൂന്ന് ദൈവത്തിന് പകരമായി ഒരു ദൈവത്തിൽ വിശ്വസിക്കുക എന്ന ത്യാഗം സാധ്യമാക്കുന്നു. ഒരു ദൈവത്തിലുള്ള വിശ്വാസത്തിന് ശേഷം മറ്റൊരു ദിവസം മൂന്ന് ദൈവത്തിലുള്ള വിശ്വാസം ഉണ്ടാകുക എന്നത് സാധാരണഗതിയിൽ സാധ്യമല്ലാത്ത കാര്യമാണ്. എന്നാൽ ലഹരി ഉപയോഗിക്കുന്നവന്റെ മനസ്സിൽ ലഹരി കിട്ടിയെങ്കിൽ എന്ന ആഗ്രഹം തീർച്ചയായും ഉണ്ടാകും. അതിനായി മുഴുവൻ ജീവിതത്തിലേക്കുമായുള്ള തന്റെ വിശ്വാസത്തെ ഒരുപക്ഷെ അവൻ ഉപേക്ഷിച്ചേക്കാം. എന്നാൽ ചില മാസങ്ങളായി ചില വർഷങ്ങളായി തുടങ്ങിയ ഈ ലഹരിയുടെ ശീലത്തെ ഉപേക്ഷിക്കാൻ അവൻ തയ്യാറാകുന്നതല്ല. ചെറിയ രീതിയിൽ ലഹരിയിൽ കുറവ് സംഭവിച്ചാൽ അവൻ വളരെ പരിഭ്രാന്തനാകുന്നു. ചില പുകവലി ശീലമുള്ളവർ ജമാഅത്തിൽ പ്രവേശിക്കുന്നു. അവർ തങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ടും സഹോദരങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടും മാതാപിതാക്കളെ ഉപേക്ഷിച്ചുകൊണ്ടും തങ്ങളുടെ ഭാര്യാമക്കളെ ഉപേക്ഷിച്ചുകൊണ്ടും ത്യാഗം വരിച്ചുകൊണ്ട് അഹമ്മദിയാകുന്നു. എന്നാൽ സിഗരറ്റ് ഉപേക്ഷിക്കാൻ പറയുന്ന പക്ഷം 100 ഒഴിവ് കഴിവുകൾ വിളമ്പുന്നു. ചിലരുടെ വയറുകേടാകുന്നു, ചിലർക്ക് ഉറക്കം വരുന്നില്ല, മറ്റു ചിലർക്ക് ചിന്തിക്കാനും ആലോചിക്കുവാനുമുള്ള കഴിവ് നഷ്ടമാകുന്നു. ഈ കാരണത്താൽ അവർ പരിഭ്രമം കാണിക്കുന്നു. അതുപോലെ ഇവ ജമാഅത്തിൽ പ്രവേശിച്ച നമ്മുടെ കാര്യം മാത്രമല്ല, മറിച്ച് വളരെ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾ അവർ വലിയ ത്യാഗങ്ങൾ വരച്ചുകൊണ്ട് ഇവ ചെയ്യുന്നു. അവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. അവർ ചെറിയ ശീലങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നില്ല. അതിർത്ത മുസ്ലിമാവും ഒരു സംഭവം എഴുതുന്നു. ഞങ്ങളുടെ പേരപ്പൻ നിരീശ്വരനും മതനിഷേധിയുമായിരുന്നു. അതിർത്ത് മസീമോദ് അലൈഹി ഇസ്ലാമിന്റെ അടുത്ത് കുക്ക വലിക്കുന്ന സുഹൃത്തുക്കൾ വരുന്നതായാൽ അവിടെ കുക്ക ഉണ്ടാവാറില്ല. എന്നാൽ ഞങ്ങളുടെ ഈ വലിയച്ഛന്റെ അടുത്ത് എപ്പോഴും ഹുക്ക ഉണ്ടായിരിക്കും. കാരണം അദ്ദേഹത്തിന് ഈ ലഹരിയുടെ ശീലമുണ്ടായിരുന്നു. അവിടേക്ക് ഈ ഹുക്ക വലിക്കുന്നവർ പോകുന്നു. ഈ ശീലം കാരണം അദ്ദേഹത്തിന്റെ ആവശ്യമായതും ബുദ്ധിശൂന്യമായതുമായ സംഭാഷണം ശ്രവിക്കേണ്ടി വരുന്നു. ഈ വല്യച്ഛനോട് ഒരിക്കൽ ഹസ്രത്ത് ഖലീഫത്തുൽ മസി ഔവൽ ചോദിക്കുകയുണ്ടായി, നിങ്ങൾ വല്ലപ്പോഴും നമസ്കരിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ആത്മീയാവസ്ഥ നോക്കുക. പറയുന്നു, ചെറുപ്പത്തിൽ തന്നെ എന്റെ പ്രകൃതം ആരുടെയെങ്കിലും തല കുനിയുന്നത് കണ്ടാൽ ചിരി വരുമായിരുന്നു. അതായത് ആരെങ്കിലും നമസ്കാരത്തിൽ സുജൂദ് ചെയ്യുന്ന അവസ്ഥയിൽ കണ്ടാൽ അദ്ദേഹം കളിയാക്കുമായിരുന്നു. ഹസ്രത്ത് മുസ്ലിമോദ് എഴുതുന്നു, അദ്ദേഹത്തിന്റെ വലിയച്ഛന്റെ അടുത്ത് സുഹൃത്തുക്കൾ പോകുമായിരുന്നു.
ഹുക്കയുടെ ആവശ്യം കാരണത്താൽ ഇസ്ലാമിനെതിരിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്കെതിരിലും കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്നു. ഒരിക്കൽ ഒരു സുഹൃത്ത് അവിടെ ചെന്നു, പിന്നീട് സ്വയം തന്റെ മേൽ ശാപം ചുരിഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് വന്നു. എന്തു പറ്റിയെന്ന് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ഹുക്ക എന്ന ശാപം കാരണത്താൽ സാധാരണ മനുഷ്യൻ സഹിക്കാൻ തയ്യാറാവാത്ത കാര്യങ്ങൾ എനിക്ക് സഹിക്കേണ്ടി വരുന്നു. ശീലം ചില അവസരങ്ങളിൽ മനുഷ്യനെ നാണക്കേടിൽ ആഴ്ത്തുന്നു. ചിലർ കളവ് പറയുന്ന ശീലമുള്ളവരാണ്. ആയിരം പ്രാവശ്യം അവരെ ഉപദേശിച്ചാലും കളവ് പറയലിൽ നിന്ന് പിൻവാങ്ങുകയില്ല. അവരുടെ സംസ്കരണം പ്രയാസകരമാണ്. സാധ്യമാവുകയില്ല എന്ന് ഞാൻ പറയുന്നില്ല. അവർ നേരെയാകുന്നില്ല എങ്കിൽ തുടർച്ചയായ കുത്തബുകളിലൂടെ ഉപദേശിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? മനസ്സിലാക്കുന്നതിന് ശ്രമിക്കുക എന്ന കൽപ്പന അള്ളാഹുവിന്റേതാണ്. വിശ്വാസത്തിൽ അല്പം തിളക്കമുണ്ടെങ്കിൽ ഈ ഉപദേശം തീർച്ചയായും പ്രയോജനം നേടിത്തരുന്നതാണ്. അള്ളാഹു ഇതാണ് നമ്മോട് പറയുന്നത്, നിങ്ങൾ ഉപദേശിക്കുക, അത് അവർക്ക് പ്രയോജനം നേടിക്കൊടുക്കുന്നതാണ്. ഒരു സാഹിബിന്റെ സംഭവമാണ്. എപ്പോഴും ദുഷിച്ച വാക്കുകൾ പറയുന്ന, വായെടുത്താൽ ചീത്ത പറയുന്ന ശീലമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയുന്നു, താൻ ചീത്തയാണ് പറയുന്ന ബോധം പോലും ഇല്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള പരാതി അതിലത്തെ മുസ്ലിം മൗദർ ഇള്ളാഹു ലഭിച്ചു. അദ്ദേഹം ആ വ്യക്തിയെ വിളിച്ച്, താങ്കൾ ഒരുപാട് ചീത്ത പറയുന്ന ആളാണെന്ന് അറിയാൻ കഴിഞ്ഞുവെന്ന് പറഞ്ഞപ്പോൾ, ചീത്ത വാക്ക് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞാൻ ചീത്ത പറയുന്നയാളാണെന്ന് ആര് പറഞ്ഞു എന്ന് ആ വ്യക്തി മറുചോദ്യം ചോദിക്കുകയുണ്ടായി. ദുശീല മനുഷ്യന് എന്താണ് അവൻ പറയുന്നതെന്ന ബോധം പോലും നൽകുന്നില്ല. ചിലർക്ക് പൂർണമായും ഈ ദുശീലം കാരണത്താൽ തിരിച്ചറിവ് നഷ്ടപ്പെടുന്നു, പരിസര ബോധമില്ലാതാകുന്നു. എന്നാൽ മനുഷ്യൻ പരിശ്രമിക്കുകയാണെങ്കിൽ നഷ്ടപ്പെട്ടതും നശിക്കപ്പെട്ടതുമായിട്ടുള്ള ഈ തിരിച്ചറിവിനെ രണ്ടാമത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ സംസ്കരണം സാധ്യമാകുന്നതാണ്. ചുരുക്കത്തിൽ, കർമ്മ പരിവർത്തനത്തിന് തടസ്സമായി നിൽക്കുക എന്ന കാര്യത്തിൽ ദുശീലത്തിന് ഒരു സുപ്രധാന പങ്കുണ്ട്. ഈ കാലഘട്ടത്തിൽ നാം നോക്കുകയാണെങ്കിൽ അനാവശ്യ ചലച്ചിത്രങ്ങൾ കാണുന്ന കാര്യത്തിൽ വളരെ ആവേശം കാണുന്നു. ഇന്റർനെറ്റിലൂടെ അവർ ഇത് കാണുന്നു. ചിലരുടെ അവസ്ഥ ലഹരിക്ക് തുല്യമായതാണ്. അവർ ആഹാരം കഴിക്കുകയില്ല, കുത്തിയിരുന്ന് സിനിമകൾ കാണുന്നു. ഇന്റർനെറ്റിന്റെ മുന്നിൽ ദീർഘനേരം ചടഞ്ഞിരുന്നു കൊണ്ട് ഇത് കണ്ടുകൊണ്ടേയിരിക്കുന്നു. ഉറക്കം വന്നാലും അവർ ഇതിൽ നിന്ന് പിന്മാറാതെ അത് വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. മക്കളെ സംബന്ധിച്ചോ ഭാര്യയെ സംബന്ധിച്ചോ ചിന്തയില്ല. ഇങ്ങനെയുള്ളവരുമുണ്ട്. ഈ ദുശീലം കർമ്മ സംസ്കരണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നു. കർമ്മ സംസ്കരണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന അഞ്ചാമത്തെ കാരണം ഭാര്യ മക്കളാണ്. ഇവർ കർമ്മ സംസ്കരണത്തിന് എല്ലാ മാർഗത്തിലും തടസ്സമായി നിൽക്കുന്നു. ചില അവസരങ്ങളിൽ മനുഷ്യനെ ഭാര്യാമക്കളുടെ പ്രയാസങ്ങൾ പ്രവർത്തന മേഖലയിൽ പരീക്ഷണത്തിൽ അകപ്പെടുത്തുന്നു. ഉദാഹരണമായി, ആരുടെയും സമ്പത്ത് കൈവശപ്പെടുത്തരുത് എന്ന് ഇസ്ലാമിന്റെ അധ്യാപനമാണ്. ആരെങ്കിലും അമാനത്ത് രൂപത്തിൽ മറ്റാരുടെയെങ്കിലും കൈവശം ധനം ഏൽപ്പിക്കുകയാണെങ്കിൽ, അതിന് സാക്ഷി ആരും തന്നെ ഇല്ല എങ്കിൽ, അതിന് തെളിവുമില്ലെങ്കിൽ, ചില അവസരങ്ങളിൽ ഭാര്യയുടെ ആവശ്യം കാരണത്താൽ ധനം ഏൽപ്പിക്കപ്പെട്ട വ്യക്തിയുടെ നിയ്യത്തിന് കോട്ടം സംഭവിക്കുന്നു, അവന്റെ നിയ്യത്ത് നഷ്ടമാകുന്നു. അവന് ചിന്തയുണ്ടാകുന്നു, തന്റെ ഭാര്യ കുറച്ച് പണം എന്നോട് ചോദിച്ചിരുന്നു, എന്നാൽ ആ സമയം പണമില്ലാത്ത കാരണത്താൽ തനിക്ക് നൽകാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ എന്റെ മകൻ ഇന്ന സാധനത്തിനായി പണം ആവശ്യപ്പെട്ടിരുന്നു, എന്നാൽ എനിക്ക് നൽകാൻ സാധിച്ചില്ല. ഇപ്പോൾ അതിനുള്ള അവസരമാണ്. ഈ പണം അപഹരിച്ച് ഭാര്യ മക്കളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കുന്നതാണ്. അല്ലെങ്കിൽ മക്കളുടെ അസുഖം കാരണത്താലും അതിനുള്ള ചികിത്സയ്ക്കായി പണത്തിന്റെ ആവശ്യമുണ്ട്.
ഈ സൂക്ഷിപ്പ് മുതൽ നിന്ന് പ്രയോജനം നേടിക്കൊണ്ട് ഈ പണം ചെലവഴിച്ചുകൊണ്ട് ഞാൻ അവനെ ചികിത്സിപ്പിക്കുന്നതാണ്. ഈ പണം തിരിച്ചു നൽകണോ വേണ്ടയോ എന്ന് പിന്നീട് ആലോചിക്കാം, അല്ലെങ്കിൽ മറ്റൊരു ഉദ്ദേശത്തിനായി അത് ഉപയോഗിക്കുന്നു. ഭാര്യമക്കളുടെ ആവശ്യ പൂർത്തീകരണത്തിനായി മറ്റുള്ളവരുടെ ധനം മനുഷ്യൻ അപഹരിക്കുന്നു. അമാനത്തിനെ സംബന്ധിച്ചുള്ള ഇവിധ പ്രവർത്തികൾ ഇസ്ലാമിക അധ്യാപനത്തിന് എതിരാണ്. അമാനത്ത് ഏൽപ്പിക്കപ്പെട്ട മുതൽ ഏതവസ്ഥയിലായാലും തിരിച്ചു നൽകേണ്ടതാണ്. അതിന് സാക്ഷി ഉണ്ടായാലും ഇല്ലെങ്കിലും ശരി, തെളിവുണ്ടായാലും ഇല്ലെങ്കിലും ശരി, തിരിച്ചു നൽകേണ്ടതാണ്. ചില അവസരങ്ങളിൽ ചില വ്യക്തികൾ തങ്ങളുടെ മക്കളുടെ സമ്പത്തിലേക്ക് അവർക്കായി സ്വത്ത് സ്വരുക്കൂട്ടുന്നതിനായി പ്രായപൂർത്തിയാകാത്ത അനാഥരുടെ സമ്പത്ത് അപഹരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പരിധിവരെ അതിൽ നഷ്ടം വരുത്തിവെക്കുന്നു. ഈ പ്രവൃത്തി ധനപരമായ കാര്യത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഈ ഉദാഹരണങ്ങൾ മാത്രവുമല്ല, ചില മാതാപിതാക്കൾ ഈ സ്വതന്ത്ര പുരോഗമന സമൂഹത്തിൽ പോലും സാധാരണയായി ഈ കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദരിദ്ര രാജ്യങ്ങളിലും ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നുണ്ട്. വാത്സല്യത്താലും സ്നേഹത്താലും മക്കളിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ നടപ്പിൽ വരുത്തുന്ന കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നില്ല. ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ അഹമ്മദികളുടെ സമൂഹത്തിലും കാണപ്പെടുന്ന കാര്യമാണെന്ന് ഞാൻ ഊന്നി പറയുന്നു. ചില സമയങ്ങളിൽ നമ്മുടെ മുന്നിലേക്ക് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ചിലർ ചിലരുടെ അമാനത്ത് അപഹരിക്കുന്നു, ഒരാൾ മറ്റൊരാളുടെ സമ്പത്തിൽ വഞ്ചന കാണിക്കുന്നു, ചിലർ അനാഥരുടെ അവകാശം സത്യസന്ധമായ നിലയിൽ നൽകുന്നില്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുന്നു, അല്ലെങ്കിൽ പരാതികൾ വരുന്നു. സമ്പന്ന രാഷ്ട്രത്തിൽ വസിക്കുന്ന വ്യക്തി തന്റെ മകളുടെ വിവാഹബന്ധം പാകിസ്ഥാനിൽ ഉറപ്പിക്കുന്നു. ആദ്യ ദിവസം തന്നെ തന്റെ മരുമകനോട് പറയുന്നു, എന്റെ മകളെ വളരെ വാത്സല്യത്തോടെയും സ്നേഹത്തോടെയുമാണ് വളർത്തിയിരിക്കുന്നത്. അവൾക്ക് എല്ലാ തരത്തിലുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ മേൽ യാതൊരു പരിധിയും നിർണയിക്കരുത്. പെൺകുട്ടിയുടെ ബുദ്ധി പിതാവിനേക്കാൾ പതിമടങ്ങ് ചിന്തയിലായിരുന്നു. ഭർത്താവിന് യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. എന്നാൽ ഇസ്ലാമിക അധ്യാപനം ഭാര്യ ഭർത്താവിനോടുള്ള കടമ നിർവഹിക്കുന്നതാണ്, വീടിനോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതാണ്. ഇത് അവരുടെ നിർബന്ധ കാര്യങ്ങൾപ്പെട്ടതാണ്. ചില ആൺകുട്ടികൾ പാകിസ്ഥാനിൽ നിന്ന് പെൺകുട്ടികൾ വിവാഹം ചെയ്തുകൊണ്ടുവരുന്നു. പെൺകുട്ടിയെ ഭൗതികതയുടെ ചക്കിലിട്ടാട്ടുന്നു. ചെറുക്കന്റെ മാതാപിതാക്കൾ പറയുന്നു, പെൺകുട്ടി എല്ലാം സഹിക്കുക. ആൺകുട്ടികൾ അങ്ങനെ തന്നെയാണ്. ഈ മക്കളോടുള്ള വാത്സല്യം മാതാപിതാക്കളുടെ കർമ്മങ്ങളെ നശിപ്പിക്കുന്നതോടൊപ്പം വീടിനെയും നാശത്തിന് ഹേതുവാക്കുന്നു. ചുരുക്കത്തിൽ ഭാര്യമക്കൾ കാരണത്താൽ കർമ്മ സംസ്കരണത്തിന് നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾക്കുള്ള ഉദാഹരണങ്ങൾ ഒട്ടനവധിയാണ്. ചില പ്രവൃത്തികൾ മനുഷ്യന്റെ ബലഹീനത വെളിപ്പെടുത്തുന്നവയാണ്. ഭാര്യ മക്കളോടുള്ള അമിതമായ സ്നേഹം അവരുടെ ആവശ്യങ്ങൾ തടസ്സമായി മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ഇവരുടെ സ്നേഹം അവന്റെ നന്മ നിറഞ്ഞ പ്രവൃത്തികളിൽ തടസ്സം സൃഷ്ടിക്കുന്നു. മക്കൾക്കായി കള്ളസാക്ഷ്യം അവരോടുള്ള വാത്സല്യം കണ്ടെത്താൽ പറയുന്നു. ദരിദ്ര രാഷ്ട്രങ്ങളിലും അവികസിത രാജ്യങ്ങളിലും ഈ രോഗം സർവ്വസാധാരണമാണ്. അതായത് ഓഫീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങുന്നു, തനിക്ക് വേണ്ടിയല്ല അവർ ഇത് വാങ്ങുന്നത്, മറിച്ച് മക്കൾക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. സമ്പത്ത് ഉണ്ടാക്കുന്നതിനും മക്കൾക്കായുള്ള സമ്പാദ്യം സ്വരുക്കൂട്ടുന്നതിനും വേണ്ടി കൈക്കൂലി വാങ്ങുന്നു, അല്ലെങ്കിൽ അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനായി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പഠിപ്പിക്കുന്നതിനായി കൈക്കൂലി വാങ്ങുന്നു.
ചുരുക്കത്തിൽ മനുഷ്യന്റെ കർമ്മ സംസ്കരണത്തിൽ ബന്ധുത്വവും ബന്ധത്തെ കൂട്ടിയുറപ്പിക്കുന്ന വികാരവും വിലങ്ങുതടിയായി നിൽക്കുന്നു. അതിനുള്ള പരിഹാരം ലഭിക്കുന്നത് അള്ളാഹുവിനോടുള്ള സ്നേഹം ഭാര്യ മക്കളോടുള്ള സ്നേഹത്തെക്കാൾ ഉയർന്ന സ്ഥാനത്ത് എത്തിച്ചേരുമ്പോഴാണ്. അതുപോലെ അവർക്കായി ഉണ്ടാകുന്ന അമിതമായ വികാരം നിസ്സാര കാര്യമായി മാറുകയും ചെയ്യുമ്പോഴാണ്. മനുഷ്യൻ ഈ കാര്യങ്ങളിൽ നിന്ന് സ്വതന്ത്രനായിക്കൊണ്ട് പൂർണമായും മോചനം നേടുക. അതല്ല എങ്കിൽ കർമ്മ സംസ്കരണം വളരെ പ്രയാസകരമാണ്. കർമ്മ സംസ്കരണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ആറാമത്തെ കാരണം, മനുഷ്യൻ സ്ഥിരതയോടുകൂടി സ്വയം നിയന്ത്രിക്കുന്നില്ല. അതായത് കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള ബോധം എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോഴാണ് കർമ്മ സംസ്കരണം സാധ്യമാകുന്നത്. ഓരോ പ്രവൃത്തിയും നടപ്പിൽ വരുത്തുന്ന സമയത്ത് ഈ പ്രവൃത്തിയുടെ പരിണതഫലം നന്മയാണോ അതോ അല്ലയോ, അല്ലെങ്കിൽ നമുക്ക് ഈ കാര്യം ചെയ്യുന്നതിന് അനുവാദമുണ്ടോ ഇല്ലയോ എന്ന ചിന്ത ഉണ്ടായിരിക്കണം. ഇത് അനിവാര്യമാണ്. ഞാൻ ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി ഇസ്ലാമിന്റെ അധ്യാപനത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവനാണോ, അതായത് വിശുദ്ധ ഖുർആന്റെ 700 കൽപ്പനകളും പ്രവർത്തിക്കുന്നവനാണോ, അതിൽ നിന്ന് വിദൂരതയിലേക്കാണോ സഞ്ചരിക്കുന്നത്? ഉദാഹരണമായി, വിശ്വസ്തതയോടുകൂടി ജോലി ചെയ്യുക എന്നത് ഒരു പ്രധാന കൽപ്പനയാണ്. കച്ചവടക്കാരനും ഈ കൽപ്പനയുണ്ട്, ജോലി ചെയ്യുന്നവർക്കും ഈ കൽപ്പനയുണ്ട്, തങ്ങളുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഓരോരുത്തർക്കും ഈ കൽപ്പനയുണ്ട്. അതായത് വിശ്വസ്തരായിത്തീരുക. ഒരു കച്ചവടക്കാരൻ അവന്റെ മുന്നിൽ വിശ്വസ്തതയോടെ പ്രവർത്തിക്കുക എന്ന കൽപ്പന നിരവധി തവണ വരുന്നു. ഒരു അപരിചിതനായ ഉപഭോക്താവ് വരുന്നതായാൽ അയാൾക്ക് ഗുണനിലവാരം കുറഞ്ഞ സാധനം നൽകുന്നു, അല്ലെങ്കിൽ വില അധികമായി വാങ്ങുന്നു, അല്ലെങ്കിൽ പറഞ്ഞതിൽ നിന്ന് അളവ് കുറച്ചു നൽകുന്നു. ഈ രോഗം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ രാജ്യങ്ങളിൽ കുറവാണ്, എന്നാൽ ദരിദ്ര രാഷ്ട്രങ്ങളിൽ വളരെ കൂടുതലാണ്. എല്ലാ ഉപഭോക്താവിനും സാധനം നൽകിക്കൊണ്ട് വിൽപ്പനക്കാരൻ വിചാരിക്കുന്നത് ഈ ഉപഭോക്താവിന്റെ അറിവില്ലായ്മയിൽ നിന്ന് പ്രയോജനം നേടുക. ചിലർ പറയുന്നു, എല്ലാ ഉപഭോക്താവിന്റെ കച്ചവടത്തിൽ ഞാൻ അളവ് കുറച്ചു നൽകുകയാണെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ എത്ര ലാഭമാണ് നേടുക എന്ന ചിന്തയുണ്ടാകുന്നു. ചില സ്ഥലങ്ങളിൽ ഉപഭോക്താവിന്റെ നിർബന്ധ അവസ്ഥയും ആവശ്യവും മനസ്സിലാക്കി സാധാരണ മൂലത്തേക്കാൾ ഇരട്ടി മൂല്യം വാങ്ങുന്നു. ഇത് സാധാരണ നിലയിൽ കച്ചവട നിയമങ്ങൾക്ക് വിരുദ്ധമായ പ്രവൃത്തിയാണ്. ഇസ്ലാം വളരെ ശക്തമായ രീതിയിൽ ഇക്കാര്യത്തെ വിലക്കിയിരിക്കുന്നു. ലാഭത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹസ്രത്ത് മുസ്ലിം മൗഊദ് റളിയല്ലാഹു അൻഹു റബുവ പട്ടണം നിർമ്മിച്ചപ്പോൾ അവിടുത്തെ കച്ചവടക്കാർക്ക് ഒരു ഉപദേശം നൽകിയിരുന്നു. അതായത്, നിങ്ങൾ ലാഭം കുറച്ചു വാങ്ങുക, എങ്കിൽ ആവശ്യക്കാർ ധാരാളമായി നിങ്ങളുടെ അടുത്ത് വരുന്നതാണ്. എന്നാൽ എനിക്ക് ചില പരാതികൾ വന്നുകൊണ്ടേയിരിക്കുന്നു. റബുവയിലെ കച്ചവടക്കാർ അമിത ലാഭം കൊയ്യുന്ന കാരണത്താൽ ചിനാക്കോട്ടിൽ പോയി ഉപഭോക്താക്കൾ സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. അതായത്, സ്വന്തക്കാരെ ഉപേക്ഷിച്ച് അന്യരുടെ അടുത്തേക്ക് അഹമ്മദികൾ പോകുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം റബുവയിലെ അഹമ്മദികളായ കച്ചവടക്കാരാണ്. അതിനാൽ ഈ കാര്യത്തെ സംബന്ധിച്ച് നമ്മുടെ അഹമ്മദികളായ കച്ചവടക്കാരെ മനസ്സിലാക്കുക, തങ്ങളുടെ സംസ്കരണത്തിലേക്കും ശ്രദ്ധിക്കുക. എവിടെയായിരുന്നാലും, റബുവയിലെ മാത്രം കാര്യമല്ല, കച്ചവടക്കാർ എവിടെയായിരുന്നാലും അഹമ്മദികളായ കച്ചവടക്കാരുടെ നിലവാരം എല്ലായ്പ്പോഴും ഉന്നതമായിരിക്കണം. അളവ് കൃത്യമായിരിക്കണം. സാധനത്തിന്റെ ഗുണനിലവാരവും മേന്മക്കുറവും ഉപഭോക്താവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം. ലാഭം തൃപ്തികരവും മിതവുമായിരിക്കണം. അങ്ങനെ ഇൻഷാ അല്ലാ കച്ചവടത്തിൽ
അനുഗ്രഹം വർദ്ധിക്കുന്നതല്ലാതെ ഒരിക്കലും നഷ്ടം സംഭവിക്കുന്നതല്ല. ഇതുപോലെ എല്ലാ മേഖലയിലെ അഹമ്മദികൾക്കും തങ്ങളുടെ വിശ്വസ്തതയുടെ സൗന്ദര്യത്തെ പ്രകടിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതിനായി മുൻ പറഞ്ഞ കൽപ്പനകളുടെ പൂർത്തീകരണത്തെ സംബന്ധിച്ച് എപ്പോഴും ആലോചിക്കേണ്ടതുണ്ട്. അങ്ങനെ കർമ്മ സംസ്കരണം പൂർത്തിയാകുന്നതാണ്. എല്ലായ്പ്പോഴും ഉണർന്നിരിക്കേണ്ടി വരുന്നതാണ്. അതായത് കർമ്മ സംസ്കരണത്തിനായി ഇന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നതാണ്, അതുപോലെ മറ്റു തിന്മകൾ അതായത് കളവ് എല്ലാ സംസാരത്തിലും ഈ കാര്യം മുന്നിൽ വെക്കേണ്ടതാണ്. എന്റെ സംസാരത്തിൽ തെറ്റായ വിവരണമുണ്ടാവരുത്. അതിനുള്ള ഒരു ഉദാഹരണം കച്ചവടക്കാരന്റെ അശ്രദ്ധ. ഒരു കച്ചവടക്കാരൻ നമസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ നമസ്കാരത്തിനായി പോകുന്നു. മറ്റൊരാൾ പറയുന്നു, പീടിക ഞാൻ തുറന്നു വെക്കുന്നതാണ്, അതായത് ആ സമയത്ത് വരുന്നവർ മുഴുവനും എന്റെ അടുക്കൽ വരുന്നതാണ്. ഒരു വശത്ത് നന്മ നിറഞ്ഞ ചിന്തയുള്ളവർ നമസ്കാരത്തിനായുള്ള തയ്യാറെടുപ്പ് നടത്തുന്നു, മറുവശത്ത് പണം സമ്പാദിക്കുന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ നന്മയിൽ നിന്ന് അശ്രദ്ധരായിക്കൊണ്ട് തങ്ങളുടെ ഭൌതിക നേട്ടം നേടിയെടുക്കുന്നതിനായി ലാഭത്തെ സംബന്ധിച്ച് ചിന്തിക്കുന്നു. എല്ലാ പ്രവൃത്തികൾക്കും മുമ്പായി നന്മയെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം അവരുടെ ദൃഷ്ടി ഭൌതിക നേട്ടത്തിലേക്കാണ്, അതിനെക്കുറിച്ച് മാത്രം അവർ ചിന്തിക്കുന്നു. റബുവേലർ കച്ചവടക്കാരെ സംബന്ധിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരിക്കൽ നമസ്കാര സമയത്ത് കടകൾ അടക്കുന്നില്ല എന്ന പരാതി ലഭിക്കുകയുണ്ടായി. എന്നാൽ എല്ലാവരും കച്ചവട സ്ഥാപനങ്ങൾ ആ സമയത്ത് അടക്കുന്നതാണ് എന്ന് പറഞ്ഞുള്ള റിപ്പോർട്ട് പിന്നീട് വരികയുണ്ടായി. ഇൻഷാല്ല ഞങ്ങൾ ഇത് പ്രവർത്തിക്കുന്നതാണെന്നും അവർ പറഞ്ഞു. അള്ളാഹു ഇവിധം പ്രവർത്തിക്കുന്ന തൗഫീഖ് ഇവർക്ക് നൽകുമാറാകട്ടെ. അതിനായി ദുആ ചെയ്യുക. അതുപോലെ കാദിയാനിലെ കച്ചവടക്കാർ ഈ സമയത്ത് കാദിയാനിലെ ജലസിയുടെ കാരണത്താൽ തിക്കും തിരക്കുമാണ്. അവരും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉപഭോക്താവ് പുറത്തുനിന്ന് വന്നവരാണ്. അതിനാൽ നമ്മുടെ ഫർളുകളെ മറക്കുക എന്നത് നമുക്ക് അനുവദനീയമല്ല. നമസ്കാര സമയത്ത് നമ്മുടെ പീടികയും സ്റ്റാളുകളുമെല്ലാം അടച്ചിടേണ്ടതാണ്. ലോകത്ത് എല്ലാ ഭാഗത്തും എല്ലാ അഹമ്മദികളും ഈ കാര്യം അവലംബിക്കേണ്ടതുണ്ട്. പറലായ കാര്യങ്ങളുടെ പൂർത്തീകരണത്തിനായി അതിലേക്ക് വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട്. പ്രവൃത്തികളിൽ ഒട്ടനവധി തവണ ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കുക. അതിനുള്ള ഉദാഹരണം അതിവേഗത്തിൽ പായുന്ന കുതിരയുടെ മേലിരിക്കുന്ന വ്യക്തിയെപ്പോലെയാണ്. അശ്രദ്ധനായി അതിലിരിക്കുന്ന പക്ഷം കുതിര ആ വ്യക്തിയെ നിലത്തെറിയുന്നതാണ്. അതിനാൽ വിശ്വാസിക്ക് എല്ലാ സമയത്തും തന്റെ കർമ്മങ്ങളിലേക്ക് ദൃഷ്ടി പതിപ്പിക്കേണ്ടതുമാണ്. ഒരു നിമിഷ നേരത്തേക്ക് പോലും അശ്രദ്ധയുണ്ടായാൽ അവൻ വിശ്വാസിയുടെ നിലവാരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നതാണ്. അങ്ങനെ ഈ പ്രവർത്തനങ്ങളിൽ ശുദ്ധീകരണവും സാധ്യമാകുന്നതല്ല. അതിനാൽ എല്ലാ ഓരോ കാര്യത്തിലും എല്ലാ സമയത്തും ദൃഷ്ടി പതിപ്പിക്കുക. അങ്ങനെ കർമ്മ സംസ്കരണത്തിലേക്ക് ഓരോ വ്യക്തിയും ശരിയായ ചുവടുവെപ്പ് വെക്കുക. തിന്മയിലേക്ക് ഒരു തവണ മനുഷ്യൻ കുനിഞ്ഞാൽ പിന്നെ അതിൽ മുങ്ങിത്താഴുന്നതാണ്. തിന്മയിൽ നിന്ന് മോചനം കരസ്ഥമാക്കുന്നതിനായി എല്ലാ പ്രവൃത്തിയിലും ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മനുഷ്യൻ ഒരു മറയുടെ കീഴിൽ വരുന്നതാണ്. ഈ മറ നീക്കപ്പെടുകയാണെങ്കിൽ ഒന്നിനു പുറകെ മറ്റൊരു ബലഹീനത അവനിൽ വിജയം നേടുന്നു. സ്ത്രീകൾക്കായി ഞാനൊരു ഉദാഹരണം നൽകുന്നതാണ്. പർദ്ദയുടെയും ലജ്ജയുടെയും നിലവാരത്തെ സംബന്ധിച്ചുള്ളതാണ്. ഇത് ഒരു നേരത്തേക്ക് അവസാനിച്ചാൽ പിന്നെ ഈ കാര്യം നമ്മിൽ നിന്ന് വളരെ വിദൂരപ്പെടുന്നു. ആ സ്ത്രീയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് വലിയ രാജ്യങ്ങളിലെ ചില സ്ത്രീകൾ പാകിസ്ഥാനിൽ നിന്ന് ആസ്ട്രേലിയ തങ്ങളുടെ മക്കളുടെ അടുത്തേക്ക് പോയവർ ഇവർ പെൺകുട്ടികൾ പർദ്ദ ധരിക്കാത്തത് കണ്ട് പർദ്ദ ധരിക്കാൻ പറഞ്ഞപ്പോൾ നഗ്നത മറക്കുന്ന വസ്ത്രം ധരിക്കുക, സ്കാർഫ് ധരിക്കുക എന്ന് പറഞ്ഞപ്പോൾ അവരുടെ കുട്ടികൾ പറഞ്ഞു, പർദ്ദ ധരിക്കാത്ത പെൺകുട്ടികൾ പറഞ്ഞു, ഇവിടെ പർദ്ദ ധരിക്കുന്നത് വളരെ വലിയ കുറ്റമാണ്, നിങ്ങളും ഉപേക്ഷിക്കുക. ഈ പർദ്ദയെ സംബന്ധിച്ച് പറഞ്ഞ
സ്ത്രീകളും നിർബന്ധം കാരണത്താൽ കുറ്റമാണ് എന്ന് ഭയന്നുകൊണ്ട് പർദ്ദ ഉപേക്ഷിച്ചു. മുഴുവൻ ജീവിതത്തിലും ഇവർക്ക് പർദ്ദയുടെ ശീലമുള്ളവരായിരുന്നു. അവിടെ ഇങ്ങനെ ഒരു നിയമമില്ല എന്നതാണ് യാഥാർത്ഥ്യം. അത് കുറ്റമല്ല. ഒരു വിലക്കും പർദ്ദയ്ക്ക് അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. അതിലേക്ക് ആർക്കും ഗൗനവുമില്ല. ഫാഷന്റെ കാരണത്താൽ ചില യുവതികളും പെൺകുട്ടികളും പർദ്ദ ഉപേക്ഷിച്ചിരിക്കുന്നു. വിവാഹം കഴിച്ച് അവിടെ എത്തിയ ഒരു പാകിസ്ഥാൻകാരിയായ ഒരു പെൺകുട്ടി എനിക്ക് എഴുതി, ചില എന്നെ നിർബന്ധിച്ച് പർദ്ദ ഉപേക്ഷിപ്പിച്ചു, അല്ലെങ്കിൽ സമൂഹത്തിന്റെ സമ്മർദ്ദത്താൽ ഞാനും ആ രീതിയിലായിക്കൊണ്ട് പർദ്ദ ഉപേക്ഷിച്ചു. ഞാൻ അവിടെ പര്യടന നടത്തിയപ്പോൾ ജലസയിൽ സ്ത്രീകൾക്കായി നടത്തിയ പ്രഭാഷണം പർദ്ദയെ സംബന്ധിച്ച് പറയുകയുണ്ടായി. ആ സമയത്ത് അവർ പർദ്ദരിച്ചിരുന്നു. പറയുന്നു, ആ സമയം മുതൽ ഞാൻ പർദ്ദരിക്കുന്ന ശീലം തുടർന്നു വരികയാണ്. അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനായി പരിശ്രമിക്കുകയും ദുആയും ചെയ്യുന്നുണ്ട്. അതിനെ ദുആക്കു വേണ്ടിയും അവർ എഴുതിയിരുന്നു. പർദ്ദ ഉപേക്ഷിക്കുന്നതിനുള്ള കാരണം വിശുദ്ധ ഖുർആന്റെ ഈ കൽപ്പനയെ നിരവധി തവണ മനസ്സിലേക്ക് കടന്നു വരാത്തത് കൊണ്ടാണ്. വീടുകളിൽ ഇതിനെ സംബന്ധിച്ച് സംസാരമില്ല. കർമ്മ സംസ്കരണത്തിനായി നിരവധി തവണ തിന്മയെക്കുറിച്ച് പറയപ്പെടുന്നതും നന്മയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതും അത്യന്താപേക്ഷിതമാണ്. കർമ്മ സംസ്കരണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന ഏഴാമത്തെ കാരണം മനുഷ്യന്റെ രീതിയും ബന്ധവും അവനിൽ മേൽക്കോയ്മ നേടുന്നുവെന്നതാണ്. ദൈവഭയത്തിൽ കുറവ് സംഭവിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ അത്യാഗ്രഹം, സുഹൃത്ത് ബന്ധം, ബന്ധുത്വം, വഴക്ക്, പരദൂഷണം, അസൂയ എന്നിവ നന്മയെ വെളിപ്പെടുത്തുവാൻ അനുവദിക്കുകയില്ല. അമാനത സംബന്ധിച്ച് ഞാൻ ഉദാഹരണം നൽകിയിരുന്നു. ഒന്നുകൂടി പറയാം, അല്ലാഹു നൽകിയ കൽപ്പനയുടെ അടിസ്ഥാനത്തിലുള്ള വീക്ഷണകോണിലൂടെ ആ അമാനത്തിനെ അവർ നോക്കിക്കാണുന്നില്ല. മറിച്ച് ചില പ്രത്യേക സാഹചര്യത്തിൽ ആ അമാനത്ത് മൂലം അവന്റെ സുഹൃത്തിലും ശത്രുവിലും എന്ത് സ്വാധീനം ചെലുത്തുന്നുവെന്ന വീക്ഷണകോണിലൂടെ അവർ നോക്കിക്കാണുന്നു. അതുപോലെ സത്യസന്ധത, അല്ലാഹു സത്യം പറയുക എന്ന കൽപ്പന നൽകിയിരിക്കുന്നുവെന്ന് ശ്രദ്ധിക്കാതെ സുഹൃത്തിനും പ്രിയപ്പെട്ടവർക്കും സത്യം പറയുന്നത് മൂലം വല്ല നഷ്ടവും സംഭവിക്കുമോ എന്ന ചിന്തയിലൂടെ ഈ സത്യസന്ധതയെ നോക്കിക്കാണുന്നു. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെതിരിൽ സാക്ഷ്യം പറയുന്നത് ഒരു സന്ദർഭത്തിൽ ഇന്ന നഷ്ടം എനിക്ക് ഇവൻ വരുത്തിവെച്ചിരുന്നുവെന്ന കാരണത്താലാണ്. എനിക്ക് ഇന്ന് അവസരം ലഭിച്ചിരിക്കുകയാണ്, അതിന് പകരം ചെയ്യുന്നതാണ്. അങ്ങനെ അവനെതിരിൽ സാക്ഷ്യം പറയുന്നു. കർമ്മപരമായ ബലഹീനതയ്ക്ക് കാരണം ദൈവ ഭയത്തിന്റെ അറ കാലിയായി കിടക്കുന്നതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അള്ളാഹുവിനോടുള്ള ഭയം ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ ഈ കൽപ്പനയ മുന്നിൽ വെക്കേണ്ടതാണ്. തനിക്കെതിരിലും തന്റെ പ്രിയപ്പെട്ടവർക്കെതിരിലും മാതാപിതാക്കൾക്കെതിരിലും മൊഴി നൽകേണ്ടി വന്നാൽ പോലും നൽകേണ്ടതാണ്. സത്യസന്ധയ്ക്ക് എപ്പോഴും പ്രഥമ സ്ഥാനം നൽകുക. കർമ്മ സംസ്കരണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന എട്ടാമത്തെ കാരണം കുടുംബത്തിന്റെ സംസ്കരണം ശരിയാകാത്തതുവരെ തന്റെ കർമ്മ സംസ്കരണവും സാധ്യമാകുന്നതല്ല. ഉദാഹരണമായി, വിശ്വസ്തത പൂർണ്ണമാകുന്നത് അല്ലെങ്കിൽ അതിന്റെ നിലവാരം സ്ഥാപിതമാകുന്നത് ഭാര്യാമക്കളും അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുമ്പോഴാണ്. അതിനാൽ ഗ്രഹനാഥൻ എത്ര തന്നെ ഹലാലായ ധനം സമ്പാദിക്കുന്നവനായാലും അവന്റെ ഭാര്യ ഏത് മാർഗത്തിലാണെങ്കിൽ അത് അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് അവർക്ക് നഷ്ടം വരുത്തിവെക്കുകയാണെങ്കിൽ, ധനം അപഹരിക്കുന്നതിന് ശ്രമിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ മകൻ കൈക്കൂലിയെ വരുമാനത്തിൽ കൂട്ടിച്ചേർക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിന്റെ സമ്പാദ്യം ഹലാലായിത്തീരുന്നതല്ല. പ്രധാനമായും എല്ലാ അംഗങ്ങളും ഒരുമിച്ച് താമസിക്കുന്ന വീടുകളിൽ കൂട്ടുകുടുംബ സമ്പ്രദായത്തിൽ അവരുടെ കുടുംബം ഒരുമിച്ച് സമ്പാദിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളും എല്ലാ അംഗങ്ങളുടെയും പ്രവർത്തനങ്ങൾ ഒന്നായി ചേർന്നുകൊണ്ട് പരിവർത്തനത്തിനായി ശ്രമിക്കുന്നില്ല എങ്കിൽ ഏതെങ്കിലും ഒരു നേരത്ത് പരസ്പരം തിന്മയിലേക്ക് ഇവർ സ്വാധീനം ചെലുത്തുന്നതാണ്. ഭാര്യ നന്മ നിറഞ്ഞവളാണ്, എന്നാൽ ഭർത്താവ് നേരായ മാർഗത്തിൽ സമ്പാദിക്കുന്നില്ല. അപ്പോഴും ആ വീട് ഇതിൽ സ്വാധീനിക്കപ്പെടുന്നു.
നമസ്കാരത്തിലേക്ക് പിതാവിന് ശ്രദ്ധയുണ്ട്. മക്കളെ അതിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നില്ല എങ്കിൽ, പിതാവ് ഉപദേശിക്കുന്നു എന്നാൽ മാതാവ് ശ്രദ്ധ ചെലുത്തുന്നില്ല എങ്കിൽ, എന്നാൽ മാതാവ് ശ്രദ്ധിക്കുന്നു, പിതാവ് നമസ്കാര ശീലമില്ലാത്ത വ്യക്തിയാണ്, മക്കൾ ഈ മോശമായതിനെയാണ് അനുകരിക്കുക. കഴിഞ്ഞ ഖുതുബയിൽ ഞാൻ ഉദാഹരണം നൽകിയിരുന്നു. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ പറയുന്നു, കൂ അൻഫുസക്കും വ അഹ്ലീകും നാറ, നിങ്ങൾ സ്വയം നരകത്തിൽ നിന്ന് രക്ഷ നേടുക മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് രക്ഷിക്കുക. നിങ്ങൾ സ്വയം നരകശിക്ഷയിൽ നിന്ന് രക്ഷ നേടുക എന്നത് മതിയായതല്ല, മറിച്ച് മറ്റുള്ളവരെയും അതിൽ നിന്ന് രക്ഷിക്കേണ്ടത് നിർബന്ധമാകുന്നു. മറ്റുള്ളവരെ രക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ അത് നിങ്ങളെയും രക്ഷിക്കുന്നതല്ല. അതിനാൽ കർമ്മ സംസ്കരണത്തിനായി മുഴുവൻ വീട്ടങ്ങളുടെയും സംസ്കരണം അത്യന്താപേക്ഷിതമാണ്. അതിനായി മുഴുവൻ പേർക്കും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. അതിൽ ഗൃഹനാഥന് സുപ്രധാന പങ്കുണ്ട്. അധിക നേരത്തേക്കും ഭാര്യ മക്കളെ കുറിച്ചുള്ള അശ്രദ്ധ, അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങളെ സംബന്ധിച്ചുള്ള ചിന്ത, അനാവശ്യമായ വാത്സല്യം എന്നിവ തങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും സംസ്കരണത്തിന് വിഘ്നമായി നിലകൊള്ളുന്നതാണ്. ഈ എട്ട് കാര്യങ്ങൾ കൂടാതെ മറ്റു ചില കാര്യങ്ങളും ഉണ്ടാവാം. ഞാൻ പറഞ്ഞതുപോലെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് കർമ്മ സംസ്കരണത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതും. ഏകദേശം മുഴുവൻ കാര്യങ്ങളും ഇതിൽ നാം ചിന്തിക്കുകയാണെങ്കിൽ ഈ എട്ട് കാര്യങ്ങൾ അവയെല്ലാം ഉൾക്കൊള്ളുന്നതാണെന്ന് മനസ്സിലാകുന്നതാണ്. ചുരുക്കത്തിൽ പ്രവർത്തനങ്ങളിൽ, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഈ കാര്യങ്ങൾ തടസ്സമായി നിന്നുകൊണ്ട് മനുഷ്യനെ ദൈവമാർഗത്തിൽ നിന്ന് അകറ്റിക്കളയുന്നു, അവന്റെ സാമീപ്യത്തിൽ നിന്ന് വിദൂരതയിലേക്ക് വലിച്ചെറിയുന്നു. നാം നമ്മുടെ കർമ്മങ്ങളെ സംസ്കരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വിഷയങ്ങളിലേക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പറഞ്ഞാൽ മാത്രം ഈ സംസ്കരണം സാധ്യമാകുന്നതല്ല. ഈ മാർഗങ്ങളെ അവലംബിക്കേണ്ട അനിവാര്യത മനസ്സിലാക്കിയാൽ മാത്രമാണ് സംസ്കരണം സാധ്യമാകുന്നത്. ഹസ്രത്ത് മുസ്ലിം മഹോദർ അള്ളാഹുവിന് ഒരു ഉദാഹരണം നൽകുന്നു. യൂറോപ്പിൽ ഒരു പ്രസിദ്ധനായ പ്രാസംഗികനുണ്ടായിരുന്നു. വളരെ ഉന്നത നിലവാരത്തിലുള്ള പ്രസംഗങ്ങളാണ് അദ്ദേഹം കാഴ്ചവെക്കാറുള്ളത്. എന്നാൽ പ്രസംഗം അവതരിപ്പിക്കുന്ന സമയത്ത് തന്റെ തോളിനെ വളരെ വേഗത്തിൽ ചലിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. മുകളിലേക്കും താഴേക്കും അത് ചലിപ്പിച്ചുകൊണ്ടിരുന്നു. ജനം പറയാൻ തുടങ്ങി, നിങ്ങൾ പ്രസംഗം നല്ല രീതിയിൽ ചെയ്യുന്നു, എന്നാൽ താങ്കളുടെ തോളിനെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ചലിപ്പിക്കുന്ന കാരണത്താൽ അധികം ആളുകളും ചിരിക്കുന്നു. അദ്ദേഹം ഈ ബലഹീനത ദൂരീകരിക്കുന്നതിനായി വളരെയധികം പരിശ്രമിച്ചു, എന്നാൽ വിജയിച്ചില്ല. അവസാനം അദ്ദേഹം രണ്ട് വാളുകൾ തന്റെ തോളിന് നേരെ എത്തും വിധം മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് കെട്ടിത്തൂക്കിയിട്ട് അതിന് കീഴിൽ നിന്നുകൊണ്ട് പ്രസംഗ പരിശീലനം ചെയ്യാൻ തുടങ്ങി. തോളിന് ചലനമുണ്ടാകുമ്പോൾ ആ വാളുകൾ തോളിൽ മുറിവേൽപ്പിച്ചു, ചിലപ്പോൾ വലത്ത്, ചിലപ്പോൾ ഇടതുവശത്ത്. അങ്ങനെ കുറച്ചു ദിവസത്തെ പരിശ്രമത്താൽ തന്റെ ഈ ബലഹീനത പരിഹരിക്കപ്പെട്ടു. അതിനാൽ നന്മ നിറഞ്ഞ പ്രവൃത്തിയുടെ ശീലമുണ്ടാകുന്നതിന് വേണ്ടി നിർബന്ധനായിക്കൊണ്ട് നന്മ ചെയ്യുക എന്ന വിചാരമുണ്ടാക്കുക, അങ്ങനെയുള്ള രീതികളെ സ്വായത്തമാക്കുക. ഇതിനായി എല്ലാവർക്കും ഒത്തൊരുമിച്ച് പരിശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. ഓരോ കുടുംബവും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. കുടുംബത്തിലെ ഓരോ അംഗവും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. ഇത് ഈ ശ്രമങ്ങൾ ത്യാഗമില്ലാതെ പൂർത്തിയാകുകയില്ല. തിന്മകളെ ഉപേക്ഷിക്കുന്നതിനായി ബുദ്ധിമുട്ടുകൾ സഹിക്കാൻ തയ്യാറാകാതെ ഇത് നമുക്ക് സാധ്യമാകുന്നതല്ല. ജമാഅത്തിലെ ഓരോ അംഗവും ഇതിനെ പരിശോധിച്ചുകൊണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ത്യാഗത്തിന്റെയും ആവശ്യകതയുണ്ട്, ദൃഢപ്രതിജ്ഞയുടെയും ആവശ്യമുണ്ട്. അല്ലാത്ത പക്ഷം നമ്മുടെ ലക്ഷ്യത്തിൽ നാം വിജയിക്കുന്നവരായിത്തീരുന്നതല്ല. വലിയൊരു ലക്ഷ്യമായിട്ടാണ് ഹസ്രത്ത് മസീമുദ് അലൈഹി സ്വലാം അവതരിച്ചിട്ടുള്ളത്. നമ്മുടെ വിശ്വാസത്തിന്റെയും കർമ്മങ്ങളുടെയും സംസ്കരണം, ഇവ രണ്ടിന്റെയും സംസ്കരണം ഉന്നതമായ നിലവാരത്തിലായിരിക്കണം. ആർക്കും തന്നെ വിരലിച്ചൂണ്ടാനുള്ള അവസരം നൽകരുത്. മുൻകഴിഞ്ഞ ഖുതുബയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്, വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നാം ഉന്നത വിജയം കൈവരിച്ചിരിക്കുന്നു. ജമാഅത്ത് സമർപ്പിക്കുന്ന വിശ്വാസം
ആദ്യം ശത്രുക്കൾ ശക്തമായ നിലയിൽ തള്ളിക്കളയുമായിരുന്നു. എന്നാൽ ഇന്ന് ചില ശത്രുക്കൾ പോലും അതിനെ അംഗീകരിച്ചു തുടങ്ങിയിരിക്കുന്നു. ചില മുസ്ലിങ്ങൾ പറയുന്നു, ഈസ അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഈസ ആകാശത്ത് പോയിട്ടില്ല, അദ്ദേഹം തിരിച്ചു വരുന്നതല്ല. ഇത് പറയുന്നതിനും അംഗീകരിക്കുന്നതിനുള്ള കാരണം എന്തുതന്നെയായാലും അഹമ്മദിയ ജമാഅത്തിന്റെ വിശ്വാസം ഇവരുടെ വായ അടപ്പിച്ചുകൊണ്ട് സത്യം അംഗീകരിപ്പിച്ചിരിക്കുന്നു. ജിഹാദിനെ സംബന്ധിച്ചാണെങ്കിൽ വലിയ വലിയ പണ്ഡിതന്മാർ പോലും പറയുന്നത് ജിഹാദിന്റെ പേരിൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്നത് തീവ്രവാദമാണ്. ഈ കാലഘട്ടത്തിൽ ജിഹാദ് അനുവദനീയമല്ല. ഇസ്ലാം ഈ കാര്യത്തിന് അനുവാദം നൽകുന്നില്ല. ഇതിനായി എന്ത് തന്നെ തെളിവുകൾ നൽകിയാലും ശരി, അഹമ്മദിയത്തിന്റെ അധ്യാപനമാണ് ഇവരിൽ സ്വാധീനം ചെലുത്തിയത്. എന്നാൽ നാം പ്രവർത്തന രംഗത്തെ നോക്കുകയാണെങ്കിൽ അതിന്റെ കാര്യത്തിലാണ് നമുക്ക് വീഴ്ച സംഭവിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ബലഹീനതയുള്ളത്. ഏത് ആത്മാവിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ട് ഏതൊരു ആത്മാവാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്, അതിന്റെ മാതൃക ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ചതിന് ശേഷം ജമാഅത്തിന്റെ സത്യസാക്ഷ്യവും ഉന്നതിയെയും സംബന്ധിച്ച് ഒരു വ്യക്തി പോലും നിരാകരിക്കുന്നതിന് ഇടവരുത്താതിരിക്കുക. എന്നാൽ ഇന്ന് വരെ നാം ആ അധ്യാപനങ്ങളിൽ പരിപൂർണമായ നിലയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്നില്ല. കർമ്മ സംസ്കരണത്തെ സംബന്ധിച്ച് ഇസ്ലാം നൽകുന്ന അധ്യാപനങ്ങളിൽ പ്രവർത്തനമില്ല. പ്രവർത്തന രീതി അത് നൽകിയിരിക്കുന്നു. അധിക നേരവും മറ്റുള്ളവരുടെ ചെറിയ ചെറിയ കാര്യങ്ങളെ അനുകരിച്ചുകൊണ്ട് അവരിലേക്ക് ആകൃഷ്ടരാകുന്നു. ഞാൻ അതിനും ഉദാഹരണം നൽകിയിരുന്നു. അന്യരിൽ സ്വാധീനം ഉണ്ടാക്കുന്നതിന് പകരമായി അവരെ അനുകരിക്കുന്നതിലേക്ക് അവരെ പിൻപറ്റുന്നതിലേക്ക് ചെന്നെത്തുന്നു. ചില സ്ഥലങ്ങളിൽ കർമ്മരംഗത്ത് ലജ്ജിക്കേണ്ടി വരുന്നു. കർമ്മരംഗത്ത് വിജയം കരസ്ഥമാക്കുന്നതിനുള്ള പരിശ്രമങ്ങളാണ് നമുക്ക് വേണ്ടത്. ഈ കാലഘട്ടത്തിൽ നമ്മെ അനുഗ്രഹിച്ച, നമുക്ക് അനുഗ്രഹം പ്രദാനം ചെയ്ത ആ ജലം അതിനെ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. മറിച്ച് അതിനെ അരുവിയായി രൂപീകരിച്ചുകൊണ്ട് ഭൂമിയെ ജീവസുറ്റതാക്കി മാറ്റുക എന്ന ഒരു സുപ്രധാന പങ്ക് നിങ്ങൾ വഹിക്കുക. അതല്ലാതെ അലക്ഷ്യമായി ഒഴുകുന്ന ജലം പോലെ അതിനെ ഉപേക്ഷിക്കരുത്. നമുക്ക് നമ്മുടെ പരിധികളെ നിർണയിക്കേണ്ടതുണ്ട്. നമ്മുടെ കർമ്മ സംസ്കരണത്തിനായി തന്നിൽ വലിയ നിർബന്ധാവസ്ഥകൾ സൃഷ്ടിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നാം ലക്ഷ്യം കരസ്ഥമാക്കുന്നവരായിത്തീരുന്നത്. സംശയം വിനാ നാം വിശ്വാസത്തിന്റെ മതിലുകളെ ദൃഢപ്പെടുത്തുന്നതിനായി ത്യാഗങ്ങൾ ചെയ്തവരാണ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ജീവനും ധനവും സമയവും ത്യാഗം ചെയ്തു, അത് നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ കർമ്മമാകുന്ന മതിലുകളിലേക്ക് അത് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള അത്ര ശ്രദ്ധ നമുക്കില്ല. ഹസ്രത്ത് മുസ്ലിം മൗദ് റള്ളാഹുഹു ഇക്കാര്യം ചെറിയ വാക്കുകളിലൂടെ ഉന്നതമായ രീതിയിൽ വിവരിക്കുകയുണ്ടായി. രണ്ട് മതിലുകൾ വിശ്വാസത്തിന്റെയും മറ്റു രണ്ട് മതിലുകൾ കർമ്മത്തിന്റേതുമാണ്. അതിനെ നാം ഇതുവരെ നിർമ്മിച്ചിട്ടില്ല. ആ കാരണത്താൽ മോഷ്ടാവ് വരികയും നമ്മുടെ സമ്പത്ത് മോഷ്ടിച്ച് കടന്നുകളയുകയും ചെയ്യുന്നു. ത്യാഗത്തിലൂടെ നാം നമ്മുടെ നാല് മതിലുകളും പൂർത്തിയാക്കുന്നതായാൽ മോഷ്ടാവിന് പ്രവേശിക്കാൻ സാധിക്കുന്ന എല്ലാ മാർഗങ്ങളും അടക്കപ്പെടുന്നതാണ്. അതിനാൽ നാം ഇന്ന് പ്രതിജ്ഞാബന്ധരാകേണ്ടതാണ്. ഇത് അത്യാവശ്യമാണ്. നാം നമ്മുടെ വ്യക്തിപരമായ അഭിലാഷങ്ങളെ ത്യാഗം ചെയ്യുന്നതാണ്. ഭാര്യ മക്കളുടെ അഭിലാഷങ്ങളെയും ത്യാഗം ചെയ്യുന്നതാണ്. നമ്മുടെ കർമ്മപരമായ മതിലുകളെ ദൃഢമാക്കി തീർക്കുന്ന കർമ്മപരമായ സംസ്കരണത്തിനായുള്ള എല്ലാവിധ ത്യാഗങ്ങളും ചെയ്യുന്നവരായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അന്യരുടെ മുമ്പിൽ നമുക്ക് ലജ്ജിക്കേണ്ടി വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് നാം വിട്ടുനിൽക്കുന്നതാണ്. അതുപോലെ മോഷ്ടാവ് നമ്മുടെ വീടിനുള്ളിൽ പ്രവേശിച്ച് നമുക്ക് നഷ്ടം വരുത്തുന്നതിനുള്ള സാഹചര്യം നൽകുന്നതല്ല. അല്ലാഹു നമുക്ക് ഇതിനുള്ള തൗഫീക്ക് നൽകുമാറാക്കട്ടെ. ചോർ ദാഖൽ ഹോനെ സാരേ രാസ്തേ മസ്ബൂത് ഹോ ജായേംഗേ.
بس آج ہمیں عہد کرنے کی ضرورت ہے کہ ہم اپنی ذاتی خواہشات کی قربانی بھی کریں گے, اپنے بیوی بچوں کی خواہشات کی قربانی بھی کریں گے, اور ہر وہ قربانی کرنے کی بھرپور کوشش کریں گے جس سے ہماری عملی اصلاح کی دیواریں مضبوط سے مضبوط تر ہوتی چلی جائیں. نہ ہم غیروں سے اس تعلق میں پٹنے والے ہوں گے یا شرمندہ ہونے والے ہوں گے, نہ ہی ہمارے گھروں میں چور داخل ہو کر ہمیں نقصان پہنچا سکیں گے. اللہ تعالیٰ ہمیں اس کی توفیق عطا فرمائے. الحمد للہ نحمدہ ونستعینہ ونستغفرہ ونؤمن بہ ونتوکل علیہ ونعوذ باللہ من شرور انفسنا ومن سیئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله عباد الله رحمكم الله إن الله يأمر بالعدل واللسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر.